അച്ഛാ, ഒരു കണക്കിന് ഈ പൂച്ചയായിട്ടൊക്കെ ജനിക്കുന്നേ അച്ഛാ നല്ലത്. അതാകുമ്പോ പിന്നെ ആരും കല്യാണത്തിനും വിളിക്കത്തില്ല, കല്യാണത്തിനും വിളിച്ചോണ്ട് അപമാനിക്കത്തുമില്ല. നിന്നെ കല്യാണത്തിന് പറഞ്ഞു വിട്ടാ മതിയായിരുന്നു. ഞാൻ അച്ഛനോട് ആവുന്നത് 68 ചോദിച്ചല്ലേ, ഞാൻ പോട്ടാ ഞാൻ പോട്ടാ. അച്ഛല്ലേ അച്ഛാ പറഞ്ഞു എനിക്ക് 18 വയസ്സായിട്ടില്ല, എന്നാലേ കല്യാണത്തിന് പോകാൻ പറ്റുള്ളൂ. നീ ഒരിക്കൽ കൂടെ നിർബന്ധിച്ചെങ്കിൽ ഞാൻ നിന്നെ വിട്ടന. ഒരു കണക്കിന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ കൂടി നിർബന്ധിക്കാത്തത് എന്തുകൊണ്ട് നന്നായി. ഇനിയിപ്പൊ ഞാൻ നിർബന്ധിച്ചായിരുന്നെങ്കിൽ അച്ഛൻ എന്നെ കല്യാണത്തിന് കൊണ്ടുപോകും. ഞാനിപ്പോ അച്ഛൻ താടി കടത്ത് കൈയും കൊടുത്തിരിക്കുന്ന പോലെ ഇരിക്കേണ്ടി വന്നേ. അതെന്ത് വർത്താനം നിങ്ങളെ, ഞാൻ പിന്നെ വരാണ്ടിരിക്കൂ. അല്ല അത് മാത്രല്ല, പാപ്പയും മമ്മിയും പോയപ്പോ എന്നോട് പ്രത്യേകം പറഞ്ഞത് അവരാരും ഇവിടില്ല, ഞാൻ എന്തുവായാലും വരണോന്ന്. പിന്നെ മാത്രല്ല ബാലോചൻ എന്നോട് വരുന്നുണ്ട്. എന്തായാലും നാളെ കാണാം. ഓക്കെ, എന്തായാലും വരും. ശരി. ബാലോചനും പറഞ്ഞോണ്ടോ എവിടെ? ഇതേ മറ്റേ ദേവാങ്കിളില്ലേ, പുള്ളിയെ വിളിച്ചത്. കഴിഞ്ഞ ദിവസം വന്നിട്ടില്ലായിരുന്നു. അത് തന്നെ അങ്കിളിന്റെ പപ്പയുടെ സപ്തതിയെ കലൊരു വലിയ ഹോളിലാ ബുക്ക് ചെയ്തേക്കുന്നത്. പപ്പയും മമ്മയും ഇവിടെ ഇല്ലാത്തോണ്ട് ഞാൻ എന്തുവായാലും പോയേ പറ്റത്തുള്ളൂ. പിന്നെ എന്നെ കൊണ്ടുപോണ പറഞ്ഞു. അല്ല ബാലോചന പറഞ്ഞു പപ്പയും മമ്മയും ഒന്നും ഇല്ലല്ലോ. ഒരു കല്യാണത്തിന് പോയിട്ട് വന്നതിന്റെ ക്ഷീണം അച്ഛനെതിരായിട്ട് മാറിയിട്ടില്ല. അപ്പോഴാണ് ഞാൻ അടുത്ത സപ്തതി. ഞാൻ അച്ഛനെ കൊണ്ട് എല്ലാരും കൂടെ അവഗണിക്കല്ലേ. ഓ, ഞാൻ ഇനി ആരോ കല്യാണത്തിന് പോണില്ല. ഞാൻ ഈ പാറമട വീട്ടിൽ എങ്ങോട്ടും പോകില്ല, ഇവിടെ സ്വസ്ഥമായിട്ട് ഞാൻ ജീവിച്ചോളാം. ആലോചാ, മോള് കൊണ്ടുപോയി അപമാനിച്ചെന്ന് പറഞ്ഞോണ്ട് മരുമോൾ അങ്ങനെ ചെയ്യൂ. ബാലോചൻ അവിടുത്തെ വലിയ ഗസ്റ്റ് ആണ്. ബാലോചൻ അവിടെ ഈ 10 കസേര ഉണ്ടാവും, സിംഹാസനം പോലെ ഫ്രണ്ടില്. അതിലൊരു കസേര ബാലോചന് വേണ്ടി ബുക്ക് ചെയ്തിട്ടേക്കുക. പിന്നെ എന്തൊക്കെ ഫുഡുണ്ടെന്നറിയോ? ബാലോചന്റെ സ്വീകരണം എങ്ങനെയാണെന്നറിയോ? പുഡിംഗ് ഉണ്ട്, പായസം കിട്ടാതെ വിഷമിച്ചില്ല ബാലോചൻ. അവിടെ എത്ര ടൈപ്പ് പായസം ഉണ്ടെന്നറിയോ? പിന്നെ എന്തൊക്കെയാ, ബുഫയോ സീ ഫുഡോ എന്തൊക്കെയോ ഉണ്ട്, നോൺ വെജും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ബാലോചനെ നോക്കാൻ വേണ്ടിട്ട് അവിടെ രണ്ടുപേരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് അച്ഛന് വലിയ അസുഖമുണ്ട്, രണ്ടുപേരെ നോക്കാൻ. ഇടി ബാലോചൻ അവിടുത്തെ VVIP അല്ലേ, അപ്പൊ ബാലോചനെ നോക്കാൻ വേണ്ടിട്ട് അവിടെ രണ്ടുപേരെ നോക്കും. ചെല്ലച്ച, മരുമോളെ അമ്മയപ്പന് വേണ്ടി ഇത്ര അറേഞ്ച്മെന്റ് ചെയ്തതല്ലേ, വിഷമിക്കണ്ട, അമ്മയപ്പൻ വരും. ബാലോചാ എന്തുവാലും വരണം, ഇതെന്റെ അഭിമാന പ്രശ്നമാണ്. ചേച്ചി, നമ്മളെ അന്ന് നമ്മുടെ ദിയ ചേച്ചിയുടെ അങ്കിള് സപ്തതി വിളിക്കാൻ വന്നപ്പോഴേ നമ്മളെല്ലാരും കൂടെ ചെല്ലണമെന്നല്ലായിരുന്നോ പറഞ്ഞേ? അതുകൊണ്ട് അല്ല, അതുകൊണ്ട് ഇപ്പൊ ഞാനും കൂടെ പോയാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ. നാണം കേട്ടവനെ, നിനക്ക് നാണുണ്ടോടാ? അവൾ അച്ഛനെ മാത്രല്ലേ വിളിച്ചോളൂ, ഏ പിന്നെ നീ എന്തിനാ കൂടെ പോണത്? വേണ്ട, കേശ് പോണില്ല, പക്ഷെ തീർന്നില്ലേ, പോണില്ല, വേണ്ട. ഇവിടെ എന്റെ മരുമോൾ റെഡിയായില്ലേ? മരുമോൾ എവിടെയാന്ന് മരുമോളോട് ചോദിക്കും, ഞങ്ങളോടാണോ ചോദിക്കണത്? അതെ, ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഒരു വ്യക്തിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് നിയമങ്ങളെ കണ്ടുപിടിക്കണം. നീ കൊണ്ടുപോയല്ല ട്രാൻസ്പോർട്ടിൽ, ഇങ്ങനെ തൂക്കി എന്നെ കൊണ്ടുപോയല്ല. അതുപോലല്ല എന്റെ പൊന്നുമോള് എന്നെ കൊണ്ടുപോകാൻ പോണത്. ഇപ്പൊ കാറ് വരും, കണ്ടോ? അച്ഛാ, ഇനി അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇവിടെ കിടന്ന് കരയും. എന്റെ ഇതൊരു അബദ്ധം പറ്റിയത്, അച്ഛൻ ഒന്ന് ക്ഷമിക്കേ. ബാലത് വിട്ട്, പഴയതൊന്നും മനസ്സിലാക്കുന്ന ശീലം ബാലനില്ല. നല്ല പായസം നിർത്തിക്കളഞ്ഞ റെഡിയായോ? റെഡിയായി. മോളെ ഇത് പോരെ. ആങ്കിളുടെ സത്യതിക്കല്ല, അച്ഛന്റെ സത്യതിക്കൊന്നും അല്ലല്ലോ. നിന്നോട് അഭിപ്രായം ചോദിച്ചാ? എനിക്ക് അഭിപ്രായം പറയാം, കാരണം ഇത് എന്റെ അച്ഛനാണ്. നിന്റെ അച്ഛനാണെങ്കിലേ ഇതെന്റെ ഒരേ ഒരു അമ്മയച്ഛനാ. മോളെ പ്ലീസ്, നല്ല ഒരു കാര്യത്തിന് ഇറങ്ങിയല്ലേ, അപ്പൊ ഇങ്ങനെ വഴി കൂടിയാലോ? നമുക്ക് നേരത്തെ പോകണ്ട ഇവിടെ. അയ്യോ ബാലോചൻ, അങ്ങനെ നേരത്തെ പോകണം താമസിച്ചു പോകണമെന്നൊന്നും ഇല്ല. നമ്മളെപ്പോ ചെന്നാലും നമ്മൾ ചീഫ് ഗസ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ കസേര അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ബുഫേ ആയതുകൊണ്ട് പായസം തീർന്നു പോകുന്നു ഇല്ല, ആവശ്യത്തിനുണ്ട്. പിന്നെ മരുമോളും അമ്മായപ്പനും കൂടെ ഒന്ന് പോയിട്ട് വാട്ടെ. പോട്ടെ. ഓ അല്ല, പിന്നെ ഞാനും കൂടെ വന്നാ കുഴപ്പമുണ്ടോ? കാറ് വെയിറ്റിംഗാ. പറഞ്ഞല്ലോ നാണം കെടണ്ടെന്ന്, എല്ലാ കാര്യവും ഉണ്ടായിരുന്നു. പോട്ട്, പോയിട്ട് വരട്ട്, കാറിലേ പോത്തുള്ളൂ.